ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിനോട് പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഏതൊരു വിഷയത്തിന് വേണ്ടിയിട്ടായാലും പറയുന്ന നമുക്ക് കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മളൊക്കെ പല വചനങ്ങൾ, നമ്മുടെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ വേദഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങളാണ്. കർത്താവ് അവിടെ പറയുന്നുണ്ട്, യേശുപ്പച്ചൻ പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മൾ പാട്ടായിട്ടൊക്കെ ആരാധന സമയത്ത് പാടുന്ന ഒരു പാട്ടാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളത്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പം ഈ ഒരു വചനത്തിൻ്റെ സത്യം, ഈ ഒരു വചനം നമ്മൾ എന്താ കർത്താവ് പറയുന്നത്, വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു പവർ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മിറക്കിൾ എന്താണെന്നുള്ളത്, ദൈവത്തിൻ്റെ നാമം എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളത് നമ്മുടെ ലൈഫിൽ നമുക്ക് വെളിപ്പെട്ട് വരും. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു വചനത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ, കർത്താവേ ഇപ്പം എൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബജീവിതത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടണമേ, കർത്താവിൻ്റെ നാമം വെളിപ്പെടണമേ, അവിടുത്തെ മഹത്വം, അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം. കർത്താവേ എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ കടബാധ്യതയിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടണമേ. എന്താണ് ഈ ഒരു പ്രാർത്ഥന കൊണ്ട് അവിടുത്തെ മഹത്വം വെളിപ്പെടണമേ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ഒരു തകർന്ന അവസ്ഥയിലായിരിക്കാം. നിങ്ങളെ ഏറ്റവും അടുത്തറിയുന്നവരും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും നിങ്ങളുടെ വീട്ടുകാർക്കായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായാലും ആ ഒരു കാര്യത്തിൽ അവർ ഉറപ്പില്ലാതെ നിങ്ങളെ വളരെയധികം രീതിയിൽ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഇനി മുന്നോട്ട് രക്ഷയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് തന്നെയും മറ്റുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക വഴി, നിൻ്റെ കടഭാരം മാറില്ല, നീ എന്തായാലും നിൻ്റെ കടവും കൊണ്ട് ഇനി കൂടിക്കൂടി വരെയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ താർത്തുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയുടെ ഇടയിൽ നിൽക്കുമ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് മേഖലയിലാണോ വേദനിക്കുന്നത്, നിങ്ങൾ ആരൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടോ, നിങ്ങളുടെ സാഹചര്യം നോക്കി പരിഹസിക്കുന്ന ഏതൊരു വ്യക്തിയായാലും സാത്താൻ്റെ തടസ്സങ്ങളായാലും മാറിപ്പോവുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തികൾ കർത്താവിൻ്റെ മഹത്വം, നിങ്ങളെ കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്താൽ ഏൽപ്പിച്ച കർത്താവിൻ്റെ നാമം, നിങ്ങളുടെ വിഷമം പറഞ്ഞ കർത്താവിൻ്റെ സന്നിധി എത്രമാത്രം പവർഫുള്ളാണ് എന്നുള്ളത് അവരും കൂടി മനസ്സിലാക്കും. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കർത്താവേ എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടണം, എൻ്റെ കുടുംബജീവിതത്തിൽ വെളിപ്പെടണം, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടണം, എൻ്റെ പഠനത്തിൽ അവിടുത്തെ ജീവിതം എൻ്റെ പഠനത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടണം, എൻ്റെ ബിസിനസ്സിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടണം, എൻ്റെ ജോലി സ്ഥലത്ത് അവിടുത്തെ മഹത്വം വെളിപ്പെടണം, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ മക്കളുടെ സൗഹൃദങ്ങൾ, ഏതൊരു കാര്യവും. ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയമായിരിക്കാം, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയമായിരിക്കാം, നമ്മളിപ്പോൾ എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ ഒരു ബ്രേക്ക് കിട്ടുന്ന ടൈം ജോലി സ്ഥലത്തായാലും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കടബാധ്യതയിൽ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ, എൻ്റെ മക്കളുടെ ചീത്ത കൂട്ടുകെട്ടുകളിൽ, എവിടെയാണോ അവിടെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടണം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ മഹത്വം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും വെളിപ്പെടും. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ആൾ.